സുഹൃത്തുക്കളെ, യഹ്യായുൽ ഇസ്ലാം മദ്രസ ചകിരിപ്പാറ മദ്രസിൽ വെച്ച് നടക്കുന്ന മീലാദ് ആഘോഷ പരിപാടിയിൽ മദ്രസ നിർമ്മാണത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ചകിരിപ്പാറ മസ്ജിദ് ഇമാം യൂസഫ് സഖാഫി നമ്മോട് സംസാരിക്കുന്നു. നസീഹത്ത് നൽകാനും ദുആ നടത്തി തരാനും നമ്മുടെ വേദിയിലെത്തി. അൽഹംദുലില്ലാഹ്. ഇനി പ്രഭാഷണം നിർത്തി മദ്രസയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാഹ് തങ്ങൾ ദുആ നടക്കും, നസീഹത്തും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, കകിരിപ്പാറ പ്രദേശത്തെ പ്രത്യേകം ഈ ഇരിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. മറ്റൊന്നുമല്ല, ഒരു മദ്രസ നമുക്ക് വേണമെന്ന ഒരാഗ്രഹം ഈ നാട്ടുകാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴാണ് അള്ളാഹുവിന്റെ ഖദർ നമുക്ക് സമയമായി. ആ സമയത്ത് എല്ലാം ഭംഗിയായി നടന്നു. ആ സന്തോഷത്തിൽ ഇതിനു വേണ്ടി സഹകരിച്ച, സഹായിച്ച എല്ലാവർക്കും ദുആ ചെയ്തു കൊടുക്കണം. സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഒത്തുചേർന്നത്. സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സെയ്ദ് ജിബ്രി മുത്തുക്കുവായി തങ്ങളുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവർക്ക് നമ്മുടെ പരിപാടിയുടെ മുമ്പും ശേഷവും അന്നൊന്നും ഒഴിവില്ലാത്തത് കൊണ്ട് തങ്ങളുടെ വായിൽ നിന്ന് ആ വന്ന പേര് മുഹമ്മദ് വാജിബിലെ തങ്ങൾ എന്ന് വന്നപ്പോ, അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് നമ്മൾ ചോദിച്ച ദിവസവും ഇല്ല, പിറ്റേ ദിവസമാണ് ഒഴിവുള്ളത്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ചകിരിപ്പാറയിൽ മദ്രസ നമ്മൾ കുറെ പണം ഒരുക്കി വെച്ചതിന്റെ ശേഷം ഉണ്ടാക്കിയതല്ല. മദ്രസയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു സഹായിക്കും. അള്ളാഹു തവക്കുലാക്കി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക, അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ഇൻഷാല്ലാ. എന്നാൽ പിന്നെ മമ്മുകാക്ക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2.5 സെന്റ് സ്ഥലം അപ്പുറത്ത് വഖഫ് പറഞ്ഞു വെച്ചതുണ്ടായിരുന്നു. അവിടെ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കിയപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ നിയമപരമായി അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നാലും നമുക്ക് മദ്രസ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പരിഹാരം കാണാം എന്ന് പറഞ്ഞ്, ഏതായിരുന്നാലും ആദ്യമായി കേക്കപ്പാറ കുഞ്ഞാപ്പു ഹാജി എന്നോട് വന്ന് പറഞ്ഞു, 6 സ്ഥലം തരികയാണെങ്കിലും 2 ലക്ഷം രൂപ ഞാൻ അയച്ചു തരാം. അൽഹംദുലില്ലാ. വേറെ ഒന്നും ആരോടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പോ ആരപ്പ സ്ഥലം തരാം, സ്ഥലം എവിടെയുള്ളത്? എന്നാ പിന്നെ നമ്മള് ഒളിക്കത്തൊടി മാനുവാജിയോട് ഇവിടെ അല്പം സ്ഥലം തരുമെന്നൊന്ന് ചോദിച്ചു നോക്കുക. ആയിക്കോട്ടെ, മാനുവാജിയോട് മദ്രസക്കുള്ള സ്ഥലം നിങ്ങളും നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട സഹോദരി സഹോദരന്മാരും കൂടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു കുഴപ്പമില്ല, നല്ല സന്തോഷമാണ്, എന്റെ സഹോദരി സഹോദരന്മാരോടൊന്ന് ആലോചിക്കട്ടെ, അവരുടേത് കൂടിയാണല്ലോ. അവരോട് ചോദിച്ചു, കൂടുതൽ താമസിയാതെ തന്നെ എല്ലാവരും അതിനുള്ള എല്ലാ അവകാശങ്ങളും വളരെ സന്തോഷപൂർവം ആ മദ്രസക്കാവശ്യമായ സ്ഥലം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ 7.5 സെന്റ് സ്ഥലമുണ്ട്. അതിൽ എനിക്ക് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുഞ്ഞാപ്പു ഹാജി ആദ്യം പറഞ്ഞ 2 ലക്ഷം അവർക്ക് കൊടുക്കാം. ആ സ്ഥലം കുഞ്ഞാപ്പു ഹാജിക്ക് അത് വഖഫായിട്ടുണ്ടാവും. ബാക്കി അതിലുള്ള സ്ഥലം മുഴുവനും പുളിക്കത്തൊടി മാനുഹാജി അവരുടെ സഹോദരി സഹോദരന്മാർ വഖഫായി മദ്രസയ്ക്ക് വേണ്ടി വിട്ടു തന്നു. രണ്ടുപേരിൽ നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നും അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ കുടുംബങ്ങളിൽ രോഗികളുണ്ട്. ചെയ്തവർക്കുള്ള ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇതൊക്കെ ഒന്ന് ഇതിന്റെ നാളുവഴികളൊന്ന് പറഞ്ഞു പോകുന്നത്, ദുആയിൽ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയാണ്.
സ്ഥലമായി. നമ്മൾ കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. സ്ഥലമായാൽ പോരല്ലോ, ബിൽഡിംഗ് വേണമല്ലോ. ആയിക്കോട്ടെ, അതും ആയിക്കോളും. നമ്മൾ എന്ത് ചെയ്യാം, കുറ്റിയടിക്കാൻ ദിവസം കാണാം എന്നും പറഞ്ഞ് നമ്മൾ കമ്മിറ്റി കൂടി നമ്മളെ അത്തിപ്പറ്റ ഉസ്താദിന്റെ മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കുഞ്ഞാമുട്ടിയാകാം മുട്ടിക്കാട്ടിൽ കുഞ്ഞാമുട്ടിയാകെ പറഞ്ഞു, അതിന്റെ ഒന്നാം നില ബിൽഡിംഗ് ഞങ്ങൾ മുട്ടിക്കാട് ഫാമിലി എടുത്തു തരാം, ഒന്നാം നില ബിൽഡിംഗ് ഞങ്ങൾ എടുത്തു തരാം. അൽഹംദുലില്ലാ, ചോദിക്കാതെ തന്നെ ഒന്നാമത്തെ നിലയിൽ നമുക്ക് പരിപൂർണമായി സ്പോൺസർ ചെയ്യപ്പെട്ടു. അത് അവർ കൃത്യമായി പറഞ്ഞതുപോലെ കുട്ടിക്കാട് ഫാമിലി കുഞ്ഞാപ്പിയാക്കാൻ ഉസാദിക്കൊക്കെ അവിടെ ഉണ്ട്, ഇനിപ്പാക്ക എല്ലാവരും ഉണ്ട്. പ്രത്യേകം ആര് എടുത്തു പറഞ്ഞ് നമ്മൾ സമയം വൈകുന്നില്ല. അതുകൊണ്ട് ആ ഒന്നാമത്തെ നില പൂർത്തിയായി. അതിന്റെ ഉദ്ഘാടന കർമ്മം, അതിന്റെ ശിലാസ്ഥാപനം നടത്താൻ പാണക്കാട് സ്വാദിപ്പലി ശിയാഭങ്ങൾ നമുക്ക് നേതൃത്വം തന്നു, ദുആ ചെയ്തു തന്നു. പിന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിയാഭങ്ങൾ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. ആ ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിന് ശേഷം പിന്നെ അപ്പൊ രണ്ട് ക്ലാസ്സാണ് നമുക്കതിൽ നടക്കാം. ഒന്നും രണ്ടും ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിരുന്നു. മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കുട്ടികൾ കടന്നപ്പോഴേക്ക് അതിന്റെ രണ്ടാം നില പണിയും നമ്മൾ പൂർത്തിയാക്കി. ആരാണ് പൂർത്തിയാക്കിയത്? ഈ നാട്ടിലെ പണം ഉള്ളവനും ഇല്ലാത്തവനും കൂലിപ്പണിക്ക് പോകുന്നവനും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. 1000 തരാൻ പറ്റുന്നവരും 50,000 തരാൻ പറ്റുന്നവരും 100,000 തരാൻ പറ്റുന്നവരും പറ്റുന്ന രൂപത്തിൽ സഹകരിച്ചു. രണ്ടാം നിലയും വളരെ ഭംഗിയായി നമ്മൾ പൂർത്തിയാക്കി. കുട്ടികൾ മൂന്നാം ക്ലാസ്സിലേക്ക് കടന്നപ്പോഴേക്ക് അവർക്ക് കൂടെ സൗകര്യമുള്ള ബിൽഡിംഗ് ആയി. ഇത് പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു, അൽഹംദുലില്ലാ. അതിന് ഈ നാട്ടിലെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. സാധാരണ ഒരു മീറ്റിംഗ് കൂടുമ്പോ നമുക്ക് നാട്ടിന് പള്ളിയാണല്ലോ, ഒരു മദ്രസ ആണല്ലോ പറഞ്ഞാ കമ്മിറ്റിന്ന് കുറച്ചാള് പറയും. അപ്പോ നമ്മളെ ഏതെല്ലാം അർജിനെ കിട്ടുമോ നോക്കാം. കൂലി അർപ്പി കൊടുക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കും. ഓരോ പണി കുറച്ച് കഴിയും പൂർത്തിയാവാൻ. ഈ നാട്ടുകാർ അങ്ങനെ തീരുമാനിച്ചില്ല. കൂലി നമ്മളെ അർപ്പിക്കൊക്കെ ഏതെങ്കിലും അർപ്പിക്ക് കൂലി കിട്ടാന് ഉള്ള പണിയാണ് ആദ്യം ചർച്ച ചെയ്യാം. നമ്മളെ കൊണ്ടാവൂല എന്നാണ് തീരുമാനിച്ച ഒരു വിഷയം നടക്കൂല. പിന്നെ നമ്മൾ ഹിമ്മത്തോടുകൂടെ കരുത്തോടുകൂടെ നമ്മൾ അറിഞ്ഞല്ലോ ശിരൂരില് കർണാടകയില് 72-ാമത്തെ ദിവസം മനാഫ് എന്ന് പറയുന്ന സഹോദരൻ, അർജുൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ആ അർജുനന്റെ അമ്മയോട് കൊടുത്ത വാക്കുണ്ടായിരുന്നു, ഞാൻ അർജുനുമായി തിരിച്ചു വരൂ എന്ന്. എല്ലാവരും പരിഹരിച്ചപ്പോ കളിയാക്കിയപ്പോ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പോലീസിന്റെ അടി കിട്ടിയപ്പോഴും മനാഫ് എന്ന പേരുള്ള ആ മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ആ ശിരൂരിൽ നിന്ന് മടങ്ങാതെ പലരും പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴും മനക്കരുത്തോടുകൂടെ അവന്റെ ആ ശരീരം അതിന്റെ അവശിഷ്ടവുമായിട്ടെങ്കിലേ ഞാൻ മടങ്ങുമെന്ന് തീരുമാനിച്ച് 72-ാമത്തെ ദിവസം അവനെ കളിയാക്കിയവരൊക്കെ തിരുത്തി പറഞ്ഞു. അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൻ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ചേർത്തുനിൽക്കിന്റെ ചേർത്തു പിടിക്കലിന്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ തൊഴിലാളിയാണ് എന്ന് മാത്രമല്ല എന്റെ സഹോദരനാ എന്റെ കൂട്ടുകാരനാ, ഞാൻ ലോറിയുടെ മുതലാളിയാകാം പക്ഷേ ഈ മനീ അർജുൻ എന്റെ സഹോദരനാ എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ നിന്ന് മനാഫ് ഒരംഗമായി മാറി. അതൊക്കെ നമുക്ക് വലിയ പാഠമാ. ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ, മനുഷ്യന്റെ മനക്കരുത്ത് പർവ്വതങ്ങളെ പൊടിപൊടിയാക്കുമെന്ന് ഒരാർത്ഥവാക്യമുണ്ട്. അതാണ് ആ കേൾക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ചകിരിപ്പാറയിലെ കമ്മറ്റി അംഗങ്ങൾ കൂടിയപ്പോ നാട്ടിലുള്ള എല്ലാവരും കൂടിയപ്പോ അവർ തീരുമാനമെടുത്തു, മദ്രസ എന്തായാലും വേണം. ആ തീരുമാനമാണ് റബ്ബിനെ തവക്കലാക്കി ഇറങ്ങുമ്പോ ഞാൻ രാവിലെ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ് എന്ന് പറഞ്ഞാൽ മഷരിക്ക് മുതൽ മഗ്രിബ് വരെ ഒരു പണപ്പെട്ടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മുടെ ആവശ്യം വരുമ്പോ ഇറങ്ങി വരുമെന്നല്ല, അള്ളാഹനെ തവക്കുലാക്കി ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു മുഅ്മിനീങ്ങളെ മനസ്സ് അതിലേക്ക് തിരിക്കും. ആ മുഅ്മിനീങ്ങളെ മനസ്സ് ഇതിന്റെ അവസാന നിമിഷം വരെ ഇതിലേക്ക് തിരിച്ചു. പണി പൂർത്തിയായപ്പോ നമുക്കൊരു ആഗ്രഹമുണ്ട്. ഈ മദ്രസയുടെ വൃത്തി എന്ന് പറയുന്നത് ഈ മുറ്റത്ത് ചളിയും മറ്റൊക്കെ ആയാല് കുട്ടികൾ വരുമ്പോ മഴക്കാരന്റെ സമയത്ത്
എങ്ങനെയാ ചെറിയ കുട്ടികളൊക്കെ അല്ലെ സ്ഥാപനല്ലേ, അത് ഉള്ളിലേക്ക് ചളി കയറാതിരിക്കൂല, വെള്ളം കയറാതിരിക്കൂല. അപ്പൊ കട്ടൊക്കെ വിരിച്ച് ഭംഗിയാക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമായി. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ വൃത്തി എന്താണ്? ഇതിലൂടെ നമുക്ക് ലഭിക്കും, ഇവിടെ കട്ട വിരിച്ചാൽ നമുക്ക് ലഭിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സ്ഥലത്തിൽ ഞാൻ ആ വിഷയം സൂചിപ്പിച്ചു, നമുക്കൊന്ന് കട്ടൊക്കെ കിട്ടിയാൽ ഒന്നുകൂടെ അത് ഭംഗിയായി, ആ ബിൽഡിങ്ങിന്റെ വൃത്തി അതാണ് എന്ന് പറഞ്ഞപ്പോ ആ സ്വലാത്തിൽ വന്ന ഒരു സഹോദരി വീട്ടിൽ പോയിട്ട് ഭർത്താവിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളായിക്കോട്ടെ കൊടുക്കണം. ആ ഫാമിലി അത് കഴിഞ്ഞു 50,000 രൂപ നമുക്ക് മതിയാവില്ല, പിന്നെ നമുക്കൊരു 120 വേണം. അപ്പൊ നമ്മൾ ബഹുമാനപ്പെട്ട വൈദ്യരാജിയെ ആ വിഷയം അറിയിച്ചപ്പോ വൈദ്യരാജി പറഞ്ഞു, 50,000 ഞാനും തരാം, അള്ളാഹുവിൽ നിന്ന് കബൂലാക്കത്തില്ല. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ കാര്യം ഈ പരിപാടിയിലേക്ക് ഉപയോഗിച്ചപ്പോ 10,000 വേറെയും തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. വലിയത് ഞാൻ ഒന്ന് എട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുമായി പിന്നെ നമുക്ക് പിന്നെ ഇവിടെ കെച്ച് വേണം, അപ്പോഴല്ലേ കോമ്പൗണ്ട് ഒന്ന് ഫുള്ളാവുള്ളൂ, അതും കൂടെ പൂർത്തിയാവും എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ശില്പിക്കും മണിയന്മാരും എല്ലാവരും ചേർന്ന് നമ്മുടെ സെക്രട്ടറി അവർ ആ ഗേറ്റിന്റെ പൊണി വെച്ചുകൊടുക്കും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാം പൂർണ്ണമായി പറഞ്ഞവരും പറയാത്തവരുമായി ഈ നാട്ടിലെ ചെറിയവരും വലിയവരും എല്ലാവരും പരിപൂർണമായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇനിയും പുറത്തു നിന്ന് വരലുണ്ടാവുന്ന കുറച്ചാളുകള് ഇൻഷാല്ലാഹ് ഈ സദസ്സിലുണ്ട്. ബാബുവാക്ക അതുപോലെ തന്നെ നമ്മുടെ സി വി ഫാമിലിയിൽ നിന്ന് 2-3 പേര് നല്ല ചെറുതല്ലാത്ത സംഖ്യകൾ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുഞ്ഞിട്ടിയൊക്കെ തന്നിട്ടുണ്ട്. ഓർമ്മയിലുള്ള പറയാണ് ഇങ്ങനെ ഈ പരിസരത്ത് നിന്ന് ഒരു 8-10 ആളുകള് എണ്ണുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഈ ഇവിടെയുള്ള ആളുകള് ഒത്തുകൂടിയപ്പോൾ പെട്ടെന്ന് ആയതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ മൊയ്തീൻമാരും അത് പറയാതിരിക്കാൻ കഴിയില്ല. സ്ഥിരമായ ശമ്പളത്തിലേക്ക് കാശ് തരുന്ന, അറബിയിൽ നിന്ന് കാശ് വാങ്ങിത്തരുന്നതിന്റെ പുറമെ ഇതിന്റെ പണിയിലേക്ക് അവരിൽ നിന്ന് വലിയൊരു സംഖ്യ വാങ്ങി തന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി മുൻ ചകിരിപ്പാറ ഇമാം ഹുസൈൻ അസ്സരി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ചകിരിപ്പാറ പ്രദേശത്തിൻ്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സഖാഫിസ്ഥ ദൗറുകൾ, മുഖ്യപ്രഭാഷണത്തിനെത്തിയ മുജ്തബ ഫൈസി ഉസ്താദ് ദൗറുകൾ, ഈ പ്രദേശത്തിൻ്റെ പള്ളിയുമായും മദ്രസയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞാലി ഹാജി സുൽഫിഖർ കുഞ്ഞാപ്പു സാഹിബ് തുടങ്ങിയതിൻ്റെ ഭാരവാഹികൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഇന്നയും ഇന്നലെയും ഇന്നുമായിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെ സമുദ്രിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടതായ വേദിയിലാണ് നമുക്ക് ഉള്ളത്. ഈ അവസരത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് നേതൃത്വം വഹിച്ചിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മളൊക്കെ അളിയാക്ക എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അതുപോലെ വല്യാക്ക, മമ്മുവാക്ക, മീതുറ്റാക്ക, പുളിക്കത്തൊടി, ഖദീജ, ഹജ്ജുമ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളുമായിട്ടൊക്കെ സഹകരിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നതിന് നേതൃത്വം വഹിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു. അള്ളാഹു തആല അവരുടെയൊക്കെ പാരിത്രിക ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി മാറ്റുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു.
നമുക്കറിയാം നബിദിനാഘോഷം സംഘടിപ്പിക്കപ്പെടുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ പ്രവാചക സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നതായ വഴിയെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നബിദിനാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ അതിലേക്കാരോ ഉപരിയായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ഒരു ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാരണം മുസ്ലിമായിട്ട് നമുക്ക് ജീവിക്കാനും ഇനി മുസ്ലിമായി തന്നെ മരിക്കുവാനും സ്വർഗ ലഭിക്കാനൊക്കെ കാരണമായിട്ടുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചു കാണിച്ചതായ ആ ജീവിത രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പറയാനുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതായ ജീവിത രേഖയെ പിൻപറ്റുകയും അതനുസരിച്ച് മാതൃകാപരമായ ജീവിതം ജീവിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയതായ കടപ്പാടാണ് എന്ന് ഈ അവസരത്തിൽ നാം ഒക്കെ മനസ്സിലാക്കണം. മഹാന്മാരായ സ്വഹാബികളൊക്കെ ജീവിതത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിലേക്ക് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നാം ഒക്കെ മനസ്സിലാക്കുകയും തുടർന്നുള്ളതായ ജീവിതത്തിലൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനുള്ളതായ അവസരം അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.